റിഷിദ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത് ഈ ഓൺലൈൻ വിവരങ്ങൾ ചോർന്നതിനെ തുടർന്ന് അമേരിക്കയുടെ അതിപ്രധാനമായ രഹസ്യ രേഖകൾ പുറത്തു വരുമ്പോൾ യുക്രൈനിലെ അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യം ഓപ്പറേഷൻസ് അടക്കമുള്ള ഒരുപാട് വിവരങ്ങൾ പുറത്തേക്ക് വന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ഇത് പുറത്തു വന്നത് പി ജി നൂറിലധികം രഹസ്യരേഖകൾ അതിൽ പലതിലും ടോപ്പ് സീക്രട്ട് എന്ന് രേഖപ്പെടുത്തിയത് പൊടുന്നനെ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയാണ് ടെലഗ്രാമിലടക്കം അത് പ്രചരിക്കുന്നു ട്വിറ്ററിൽ പ്രത്യക്ഷപ്പെടുന്നു എവിടെ നിന്നാണ് ഇത് ചോർന്നത് ആരാണ് ചോർത്തിയത് എന്തായിരുന്നു ചോർത്തിയാളുടെ ഉദ്ദേശം ഇക്കാര്യങ്ങളെല്ലാം സമഗ്ര അന്വേഷണത്തിന് പെൻറ്റകൻ ഉത്തരവിട്ടിട്ടുണ്ട് ആ അന്വേഷണം നടക്കുകയുമാണ് എന്നാൽ ഈ പുറത്തു വന്ന രേഖകൾ വിവിധ ലോക മാധ്യമങ്ങൾ ഇപ്പോൾ സൂക്ഷ്മമായി പരിശോധിക്കുകയാണ് കാരണം ഈ രേഖകളുടെ ആധികാരികത ഇവ ഒറിജിനലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല രേഖകൾ ഒറിജിനലാണ് എന്ന കാര്യം പെൻറ്റങ്ങൾ തന്നെ ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ രേഖകളിൽ എന്താണ് ഉള്ളത് എന്ന് വിവിധ മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ അമ്പരപ്പിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും അടക്കം സൈനികർ യുക്രൈൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു എന്നാണ് പുറമേ നിന്ന് ആയുധ സഹായം നൽകുന്നതും സാമ്പത്തിക സഹായം നൽകുന്നതും ലോകത്തിൽ പക്ഷേ അമേരിക്കയുടെ പതിനഞ്ച് സൈനികർ ബ്രിട്ടൻ്റെ അൻപത് സൈനികർ ഇപ്പോഴും യുക്രൈൻ ഉള്ളിൽ ഉണ്ട് എന്ന് ഈ ഇതിൽ ഒരു രേഖയിൽ പറഞ്ഞു ഇത് റഷ്യയെ സംബന്ധിച്ച് റഷ്യയുടെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് കാരണം റഷ്യ നേരത്തെ തന്നെ ആരോപിക്കുന്നത് യുക്രൈൻ സൈന്യം ഒറ്റയ്ക്കല്ല ഈ പോരാട്ടം നടത്തുന്നത് മറ്റു രാജ്യങ്ങൾ സൈനികമായി തന്നെ സഹായിക്കുന്നു അങ്ങനെയാണെങ്കിൽ തങ്ങൾക്കെതിരായ ഒരു യൂറോപ്പിൻ്റെ ഒരു യുദ്ധമായി തങ്ങളിത് പരിഗണിക്കുമെന്ന റഷ്യയുടെ ഭീഷണി നേരത്തെ തന്നെ നിലനിൽക്കുമ്പോഴാണ് അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും സൈനികർ യുക്രൈൻ ഉള്ളിൽ പ്രവർത്തിക്കുന്നു എന്ന് ഈ രഹസ്യരേഖ പറയുന്നത് എണ്ണത്തിൽ കുറവാണ് അൻപത് പേരാണ് ബ്രിട്ടൻ്റേതായുള്ളത് പതിനഞ്ച് പേര് അമേരിക്കയുടെ ഫ്രാൻസിൻ്റെ പത്ത് പേർ എണ്ണത്തിൽ കുറവാണെങ്കിലും ഇതൊരു സ്പെഷ്യൽ ഫോഴ്സാണ് പ്രത്യേക പരിശീലനം കിട്ടിയവരാണ് ഇവർ എന്താണ് ചെയ്യുന്നത് എന്ന് ഈ രേഖയിൽ വ്യക്തമല്ല അവർ യുക്രൈന് പരിശീലനം നൽകുകയാണോ അതോ റഷ്യയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണോ എന്താണ് ഈ പ്രത്യേക സംഘം ചെയ്യുന്നതെന്ന് വ്യക്തമല്ല പക്ഷേ ആറ് ഏഴ് രാജ്യങ്ങളുടെ അമേരിക്കയുടേതടക്കം വിദേശ സൈനികർ യുക്രൈൻ ഉള്ളിൽ പ്രവർത്തിക്കുന്നു എന്ന് ഈ രേഖയിൽ നിന്ന് വ്യക്തമാകുന്നു ഇത് റഷ്യയിൽ നിന്ന് എന്ത് തരത്തിലുള്ള പ്രതികരണം ഉണ്ടാക്കുമെന്നാണ് ഇനി ഉറ്റുനോക്കുന്നത് ലോകം